ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു സെയിൽ വീഡിയോയാണ്. അപ്പോൾ നമുക്ക് സെയിലിനായിട്ട് തയ്യാറായിട്ടുള്ള പ്ലാന്റ് ഇതാണ് കേട്ടോ. അതായത് ഇതുപോലെ പൂക്കൾ വരുന്ന ഒരു പ്ലാന്റാണ്. നല്ല റെഡ് കളറിലുള്ള പൂക്കളാണ് കേട്ടോ. നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട്. ഇതുപോലെയാണ് പൂക്കൾ ഉണ്ടാവുന്നത്. നിറയെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. എല്ലാ ടൈമിലും നമുക്കിത് പൂക്കൾ തരും കേട്ടോ. ഒരു ചെടി വെച്ച് പിടിപ്പിച്ചാൽ നമുക്കതിൽ ഒരുപാട് തൈകൾ മുളച്ച് കിട്ടും. അപ്പോൾ ഈ ചെടിയുടെ റേറ്റ് സൈസ് പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളത് ഈ ജറബറ പ്ലാന്റാണ്. ഇത് നാടനാണ് കേട്ടോ. ഇതും നമുക്ക് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും. ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവും. ഒരു പൂവ് കൊഴിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അതിൽ വേറെ മൊട്ടുകൾ ഇടും കേട്ടോ. ഇതിപ്പോൾ കൊഴിഞ്ഞ് പോവാറായിട്ടുണ്ട്. അപ്പോഴേക്കും അതിൽ വേറെ മൊട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാ സമയത്തും പൂക്കൾ തരും. നമുക്ക് ഈ ഒരു പ്ലാന്റ് നട്ടാൽ അതിൽ ഒരുപാട് തൈകളും ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും. പൂക്കൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളത് ബിഗോണിയയാണ്. ഈ ഒരു പിങ്ക് കളറ് വരുന്ന ആണ് കേട്ടോ. അപ്പോൾ പ്ലാന്റ് ഇത് ഒരുപാട് വലിയ പ്ലാന്റ് ആണ്. പിന്നെ ഇതിൻ്റെ കട്ടിങ്സ് വേണമെന്നുള്ളവർക്ക് റേറ്റ് കുറച്ചിട്ട് തരുന്നതാണ്. ഈ ഒരു കളർ മാത്രമേ ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതുപോലുള്ള നാടൻ ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട് കേട്ടോ. പ്ലാന്റ് ചെറുതും വലുതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ അയച്ചു തരുന്നതാണ്. സ്ക്രീനിൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ പൂക്കൾ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കളറും വൈറ്റ് കളറും അവൈലബിൾ ആണ്. ഇതും നമുക്ക് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുകയും ചെയ്യും. ഒരുപാട് തൈകൾ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ ഈ ഒരു നിത്യ കല്യാണിയുടെ തൈകളാണുള്ളത്. നാടനാണ്. ഈ ഒരു പിങ്ക് കളറാണ് കേട്ടോ ഉള്ളത്. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പിടിപ്പിച്ചെടുക്കാം. ബുഷി ആയിട്ട് വേണമെങ്കിൽ ബുഷി ആയിട്ട് വളർത്താം കേട്ടോ, കട്ട് ചെയ്തിട്ട്. പിന്നെ ഉള്ളത് ഇത് ഈ ഒരു കളർ ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു ചെടിയാണ്. ഞാനിത് ഇതുപോലെ ബുഷിയാക്കി വളർത്തിയെടുത്തതാണ്. നമ്മൾ ഇതിൻ്റെ തലപ്പൊക്കെ കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല ബുഷിയാക്കിയിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഗാർഡനിൽ ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഒരുപാട് നാൾ നിൽക്കുന്ന ചെടികളാണ്. പിന്നെ നമുക്കിതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ട് വേറെ വേറെ ഒരുപാട് പുതിയ തൈകളും ഉണ്ടാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ വേരൊക്കെ പിടിച്ച് കിട്ടുന്നൊരു ചെടിയാണ് കേട്ടോ. പ്ലാന്റിൻ്റെ സൈസിനനുസരിച്ചിട്ടാണ് കേട്ടോ റേറ്റ്. വലിയ പ്ലാന്റ് ആണെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് കൂടുതലാണ്. ചെറുതാണെങ്കിൽ റേറ്റ് കുറവാണ്. പിന്നെ കട്ടിങ്സ് വേണമെന്നുള്ളവർക്ക് കട്ടിങ്സും അയച്ച് തരുന്നതാണ് കേട്ടോ. പിന്നെ ചെണ്ടുമല്ലിയുടെ തൈകൾ ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചെണ്ടുമല്ലിയാണ്. നല്ല മെറൂൺ കളറാണ്. സൈഡിലൊക്കെ നല്ല മെറൂൺ ആയിട്ട് സെൻറ്ററിൽ യെല്ലോ വരുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. ഈ ഫോട്ടോയിലുള്ള കളറുള്ള ചെണ്ടുമല്ലിയുടെ തൈകളാണ്. നമുക്ക് നിറയെ പൂക്കൾ കിട്ടും കേട്ടോ ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തൈകളോ ഇതിന് മുൻപിട്ടിട്ടുള്ള വീഡിയോയിലുള്ള പ്ലാന്റ്സോ ഏതെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ.